ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞല്ലോ, എൻ ഡി എ ജയിക്കതിൻ്റെ മാക്സിമം വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞാൻ കൃത്യമായി പറഞ്ഞ് 3000 വോട്ടിന് കാപ്പം ജയിക്കും. കാപ്പം ജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതല്ലത്, കാരണം പാലായിലെ വോട്ട് കഴിഞ്ഞപ്പോൾ നടന്ന വോട്ടിൻ്റെ കണക്ക് ഞാൻ എടുത്ത് പരിശോധിച്ചിട്ടാണ് 3000 വോട്ടിന് കാപ്പം ജയിക്കുമെന്ന് പറഞ്ഞു. 2943 വോട്ടിന് ജയിച്ചു. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മുത്തോലിയും കൊഴുവനാലും കിട്ടുകയില്ല, മീനച്ചിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ചില വോട്ട് എണ്ണിയപ്പോൾ കറക്റ്റാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം ശരിയായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ LDF യു ഡി എഫ് ഒന്നും മത്സരിച്ചില്ല, തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. LDF ജയിച്ചെന്ന് പറഞ്ഞ് LDF അഹങ്കരിക്കേണ്ട. കോടിയേരി ബാലകൃഷ്ണൻ തോറ്റു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവന മുഴുവൻ തോറ്റതായിട്ടാണ്. പക്ഷേ അവിടെ സംഭവിച്ചെന്താ, ഈ തെരഞ്ഞെടുപ്പ് പരാജയം കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണിയുടെ കമൻറ്റും സ്ഥാനാർത്ഥിയുടെ കമൻറ്റും വന്നു. ഈ മാനസിക നിലയിലാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ സംസാരവും പ്രതികരണമെങ്കിൽ അവർ ജയിക്കുമായിരുന്നു. പക്ഷേ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് പണം കണ്ടമാനം കയ്യിലുള്ളതുകൊണ്ട് ഇതാരെയും വിലയ്ക്ക് മേടിക്കാം എന്ന നിലയിൽ പോയപ്പോൾ നിഷ്പക്ഷമായ മനുഷ്യൻ മുഴുവൻ രാഷ്ട്രീയം വിട്ട് 3 തവണ തോറ്റവനല്ലേ, 4th കാപ്പനാവട്ടെ എന്ന് തീരുമാനിച്ചു. അത് മാണി സി കാപ്പനാണല്ലോ, മാണി ആകട്ടെ മറ്റൊരു മാണി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഉമ്മൻചാണ്ടി, പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയും രമേശ് നമ്മുടെ UDF കണ്ണൂരൊക്കെ പറയുന്ന വോട്ട് വിറ്റു മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചിരി വന്നു. സത്യം മാണി പറഞ്ഞാൽ മതി, ആരാ വോട്ട് വിറ്റത്, ആരാ വാങ്ങിയത്, വോട്ട് കച്ചവടം നടന്നോ? PC ജോർജ്, കഴിഞ്ഞ 2016 ഏതാണ്ട് 18% വോട്ട് NDA ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 14% NDA PC ജോർജിൻ്റെ കക്ഷി കൂടി വന്നു. പാലായിൽ PC ജോർജിനെ അറിയാത്തവരില്ല, ജനപക്ഷം കൂടി വന്നു. PC ജോർജിനെ പോലെയുള്ള പാലായെ അറിയാവുന്ന നേതാക്കൾ പ്രചാരണത്തിൻ്റെ മുൻനിരയിലും ഉണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി എവിടെ പോയി? 2016 കണക്കെടുത്താൽ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് കൂടുതലായിരുന്നു. ആ ചോദ്യത്തെ ബിനു ആ ചോദ്യം നന്നായി, അതാ ചോദിക്കേണ്ടത്. അതായത് ഇലക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു BJP വോട്ട് മുഴുവൻ കിട്ടുകയില്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ BJP ഐക്യമില്ല. പാലാ നിയോജനത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാണ്, ഒരു യോജിച്ച് പോകുന്ന സാഹചര്യം ഇല്ലാന്ന് മനസ്സിലായി. പക്ഷെ വോട്ട് വിറ്റു എന്ന് പറയുമ്പോൾ ആര് വാങ്ങിച്ചു എന്നുള്ളത് പ്രശ്നമാണ്. പണം മുടക്കിയതും കാശ് കൊടുത്തതും വാങ്ങിച്ചതും വാങ്ങിക്കാൻ കഴിവുള്ളതും UDFന്റെ ജോസ് കെ മാണിക്കാണെന്ന് ആർക്കും അറിയില്ല. മനസ്സിലാക്കിയിട്ടുണ്ട്, ലഡു വിതരണം നടക്കുന്നുണ്ട്. ആ അത് നല്ല കാര്യം, അങ്ങനെയെങ്കിലും അവർ സന്തോഷിക്കട്ടെ, അത് നല്ല കാര്യമാണ്. നീ വല്ലപ്പോഴെങ്കിലും അവരൊന്ന് ലഡു ഉപയോഗിക്കട്ടെ. പക്ഷേ അവർ അഹങ്കരിക്കണ്ട, അവർക്ക് കിട്ടിയ വോട്ടല്ല ഇത്. ഈ പിണറായി ഗവൺമെന്റ് അനുകൂലമായിട്ടുള്ള വോട്ടുമല്ല, ഈ സംശയം വേണ്ട. SNDP BDJS വോട്ട് കാപ്പന് കിട്ടി, കാരണം വെള്ളാപ്പള്ളിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. ജനപക്ഷത്തിൻ്റെ വോട്ടുകൾ കാപ്പനാണ്. PC ജോർജ് NDA കൂടെ ഒക്കെ നിന്നെങ്കിലും ജനപക്ഷത്തിൻ്റെ വോട്ട് കാപ്പനാണെന്ന് കാപ്പൻ രാവിലെ പറഞ്ഞു. ഞാനത് തുറന്നു സംബന്ധിച്ച കാര്യമല്ലേ, കാരണം ഞാൻ എൻ്റെ പാർട്ടി എന്ന് പറയുന്നതിന് അറിയാം മാണി വിരുദ്ധതയുടെ ഒരു ഇടപാടാണ്, അങ്ങനെയുള്ള പ്രചരണമാണ് നിൽക്കുന്നത്. അപ്പം മാണി വിരുദ്ധതയുടെ പേരിൽ വിജയസാധ്യത ആർക്ക്? കാപ്പനാണ് വിജയസാധ്യത എന്ന് കണ്ടപ്പോൾ ജനപക്ഷത്തിൽ എൻ്റെ ആളുകൾ മുഴുവൻ കാപ്പൻ വോട്ട് ചെയ്തു. എൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പോലും രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി കാപ്പൻ്റെ വർക്കറായി മാറി. മനസ്സിലായില്ലേ? ഇതെല്ലാവർക്കും അറിയാം. ഞാനത് BD നമ്മുടെ നേതാക്കന്മാരോട് NDA നേതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒളിച്ചു കച്ചവടമൊന്നുമില്ല. മാക്സിമം ശ്രമിക്കാത്തവരായോ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അത് പറയുമ്പോൾ നേതാവ് ഇവരെ നയിച്ചത് മാണിക്കെതിരെയാണ്. ഒരു ദിവസം കൊണ്ട് മാണിക്കെതിരെ പറഞ്ഞ പ്രചരണം മുഴുവൻ മാണിക്ക് അനുകൂലമാക്കാൻ നമുക്ക് പറ്റുകയില്ലല്ലോ. PJ ജോസഫ് നോക്കിയിട്ട് PJ ജോസഫിൻ്റെ അനുയായിയുടെ വോട്ട് UDFന് മേടിക്കാൻ പറ്റിയോ? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ചേട്ടാ ജയിക്കുകയല്ല.